എല്ലാവർക്കും ആത്മീയം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പണം ഒരു മുഖ്യ ഘടകമാണ്. അതിനായി നമ്മൾ പല രീതിയിലും അധ്വാനിക്കാറുണ്ട്. എന്നാൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും സമ്പാദിച്ചാലും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടണമെന്നില്ല. അതിന് കാരണം ചില വാസ്തുദോഷങ്ങൾ നമ്മളെയോ നമ്മുടെ ഭവനത്തെയോ ബാധിച്ചതായിരിക്കാം. നമ്മുടെ അശ്രദ്ധ മൂലമുണ്ടാകാറുള്ള വാസ്തുപരമായ ദോഷങ്ങൾ നമ്മളെയോ നമ്മുടെ ഭവനത്തെയോ ബാധിച്ചാൽ സാമ്പത്തിക ക്ലേശം നമ്മെ വിട്ടുമാറുകയുമില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വാസ്തുദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂജാമുറി. നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ഒരു പൂജാമുറി ഉണ്ടാകും. രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയാൻ വേണ്ടിയാണ്. എന്നാൽ പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കാത്ത പക്ഷം നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യക്കേടും സാമ്പത്തിക ക്ലേശവും ഉണ്ടാകുന്നതായിരിക്കും. പൂജാമുറിയിൽ പഴയ വസ്തുക്കളോ പൂജയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവ ഉടനെ തന്നെ നീക്കം ചെയ്ത് പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യക്കേട് വരുത്തിവെക്കുന്നതായിരിക്കും. വവ്വാൽ. വവ്വാൽ ഒരു നെഗറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന ജീവിയാണ്. ഒരിടത്തും ഇതിനെ ശുഭലക്ഷണമായി പ്രതിപാദിച്ചിട്ടില്ല. നമ്മുടെ ഭവനങ്ങളിൽ വവ്വാൽ സ്ഥിരമായി വരികയോ കൂട് കെട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവയെ തുരത്താനുള്ള മാർഗം നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വവ്വാൽ വീട്ടിൽ വരുന്നതും അവ കൂട് കൂട്ടുന്നതും നമ്മുടെ ഭവനത്തിൽ വാസ്തുദോഷം കൊണ്ടുവരികയും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുകയും ചെയ്യുന്നതായിരിക്കും. ചിലന്തി വല. ഭവനങ്ങളിൽ ചിലന്തി വല കിട്ടുന്നത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. എന്നാൽ യഥാസമയം അവ നീക്കം ചെയ്യേണ്ടത് നമ്മുടെ ഭവനത്തിൽ വാസ്തുദോഷം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഭവനത്തിൽ ചിലന്തി വല കിട്ടുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നാണ് വിശ്വാസം. പ്രാവിൻ കൂട്. പ്രാവ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രാവ് ഭവനങ്ങളിൽ വരുന്നതോ തീറ്റ കഴിക്കുന്നതോ നമ്മൾ അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതോ പോലും ഒരിക്കലും ഒരു അശുഭമായ കാര്യമല്ല. എങ്കിലും പ്രാവ് നമ്മുടെ ഭവനത്തിൽ കൂട് കൂട്ടുന്നത് ഒരു അശുഭ ലക്ഷണമാണ്. അത് നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യക്കേടും സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടുവരുന്നതായിരിക്കും. പൊട്ടിയ കണ്ണാടി. നമ്മുടെ ഭവനത്തിൽ ഒരിക്കലും പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. വീടിൻ്റെ ഏത് ഭാഗത്തായാലും പൊട്ടിയ ചില്ലുകളുണ്ടെങ്കിൽ അവ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഭവനത്തിൽ സാമ്പത്തിക ക്ലേശവും ഐശ്വര്യക്കേടും പ്രദാനം ചെയ്യുന്നതായിരിക്കും.